ഇന്നലെ ദി കാരവൻ മാഗസിൻ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പങ്കുള്ള 2002 ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി ചേർത്താണല്ലോ ബി ബി സിയുടെ ഡോക്യുമെന്ററി ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ബ്രിട്ടീഷ് സർക്കാർ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് നടത്തിയ ആ അന്വേഷണ റിപ്പോർട്ടിലെ ഒരു പേജ് എക്സ്ക്ലൂസീവായിട്ട് ദി കാരവൻ ഇന്നലെ പുറത്തുവിട്ടു. അതിൽ പറയുന്ന കാര്യങ്ങളൊന്ന് പറയാം. ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ുള്ള കലാപം വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന തീവ്ര ഹിന്ദു സംഘടന മുൻകൂട്ടി പദ്ധതിയിട്ട് തയ്യാറാക്കിയതാണ്. ഗുജറാത്തിലെ കലാപത്തിലേക്ക് നയിച്ചത് 2002 February 27 ഗോത്ര തീവെപ്പാണ്. പക്ഷെ അത് നടന്നില്ലായിരുന്നുവെങ്കിലും പുതിയൊരു സംഭവം ഉണ്ടാക്കി ഗുജറാത്തിൽ കലാപം സൃഷ്ടിക്കാൻ VSP തീരുമാനിച്ചിരുന്നു എന്നാണ് UK ഗവൺമെന്റിന്റെ കണ്ടുപിടുത്തം. ഞാനിപ്പോ വായിക്കുന്ന ഓരോ വരിയും ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യത്തിന്റെ മലയാളം ട്രാൻസ്ലേഷനാണ്. കലാപത്തിൽ തകർക്കാൻ ലക്ഷ്യമിട്ട മുസ്ലിം വീടുകളെയും ബിസിനസ്സുകളെയും കുറിച്ച് മുൻകൂട്ടി കമ്പ്യൂട്ടറൈസ്ഡ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു. മുസ്ലിങ്ങൾക്ക് ചെറിയ തോതിൽ നിക്ഷേപമുള്ള ബിസിനസ്സുകൾ വരെ അവർ ലക്ഷ്യമിട്ടിരുന്നുവെന്നാണ് അവർ തയ്യാറാക്കിയ പട്ടികയുടെ കൃത്യത കാണിക്കുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് കലാപത്തിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയില്ലാതെ ഇത്തരത്തിലൊരു കൊടും കൃത്യവും നാശനഷ്ടവും VSP കലാപകാരികൾക്ക് നടത്താനാവില്ലെന്നാണ് UKയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ അകമഴിഞ്ഞ സഹായം കലാപകാരികൾക്ക് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേട്ടം മുൻകണ്ടാണ് മോദി കലാപത്തിന് പച്ചക്കൊടി കാണിച്ചത്. 1995 അധികാരത്തിൽ വന്നതിന് ശേഷം BJP തീവ്ര ഹിന്ദു ദേശീയ അജണ്ടയുടെ നിർമ്മാതാവായി കരുതപ്പെടുന്ന മോദി VSP ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നയാളാണെന്ന് റിപ്പോർട്ടിൽ ആരോപണമുണ്ട്. ഗുജറാത്ത് കലാപത്തിൽ പോലീസിനും വളരെയധികം പങ്കുണ്ടെന്ന് തെളിയിക്കുന്നതാണ് BBC പുറത്തുവിട്ട UK അന്വേഷണ റിപ്പോർട്ടിലെ ഒരു പേജ്. മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ പോലീസ് മുന്നിലുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മനുഷ്യാവകാശ സംഘടനയുടെ കണക്കനുസരിച്ച് 2000 മുസ്ലിങ്ങളാണ് ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടത്. ഓരോ കൊലപാതകത്തിലും പലയിടങ്ങളിലും കൃത്യമായ പദ്ധതിയോടെ മുസ്ലിം സ്ത്രീകളെ തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ചില നേരം പ്രതികൾ പോലീസ് തന്നെയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദത്തിലാണ് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഹീന കൃത്യം ചെയ്തത് എന്ന് പോലീസുകാർ തന്നെ ഏറ്റുപറഞ്ഞതായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നു.